Hello, Namaskaram. Innatha item oru 2-in-1 sambhavana ട്ടോ. വേണമെങ്കിൽ curry item കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് snack ആയിട്ടോ dinner ആയിട്ടോ breakfast ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനൈറ്റ് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാവ് ബൺ എടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. പാവ് ബണ്ണിന് പകരം ബർഗർ ബൺ ഒക്കെ ഉപയോഗിക്കാം. ബ്രെഡ് ആണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബട്ടർ ഒക്കെ തേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ക്രിസ്പി ആയി ടോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി ട്ടോ. ഞാൻ ഇതിനെ ബട്ടറൊക്കെ തേച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇനി ആവശ്യമുള്ള ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാട്ടോ. ഇനി നമുക്ക് ആ ഐറ്റം ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഇടാം. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതിട്ടോ. ഇതിന്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഒനിയൻ ചോപ്പ് ചെയ്തത്, എല്ലാം പൊടിയായി അരിയാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഇതിന് ടേസ്റ്റ് കൂടുതൽ. അതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. പച്ചമണം മാറിയാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടും. ഇപ്പൊ ദാ ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ബീൻസ്, പിന്നെ അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഒരു 1/2 കപ്പും 1/2 കപ്പ് കോളിഫ്ലവറും, ഇതെല്ലാം ചെറുതായി അരിയണം കേട്ടോ. പനീർ വേണമെങ്കിൽ പനീർ ഇടാം. പിന്നെ ഒരു 1/2 കപ്പ് ഗ്രീൻ കാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി സോട്ട് ചെയ്യാം. നമുക്ക് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുക്കാവണം. ഇത് പിന്നാണെങ്കിലും ഒന്ന് നന്നായി കുക്കാവണം. അതിനായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഒരു 2 മിനിറ്റ്. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ കുക്ക് ആവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്തത്. അതിന്റെ ഒരു കടിക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവണം. അതുകൊണ്ടാണ് വെള്ളമൊന്നും ചേർക്കാത്തത്. നമ്മളൊരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ സൂപ്പറായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ആ വെന്തിട്ടുണ്ടെന്ന ആ ക്രഞ്ചിനെസ് പോയിട്ടുമില്ല, അങ്ങനെ ഒരു ടെക്സ്ചറിലായിരിക്കണം ഇരിക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ടൊമാറ്റോനെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് വേവിച്ച് അരച്ചെടുത്തതാണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ്. ഇതിന് ഭയങ്കര ഒരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും നമ്മുടെ ഈ ഐറ്റത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് നമുക്ക് കറി ഐറ്റം ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുക്ക് ആവട്ടെ, ഇതൊന്ന് കുറുകണം. അതിനായിട്ട് 2 മിനിറ്റ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ വെജിറ്റബിളിലൊക്കെ ഈ ടൊമാറ്റോന്റെ പേസ്റ്റ് ഒക്കെ നല്ലവണ്ണം ചേർന്ന് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഇതിന്. ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എപ്പോഴും ടൊമാറ്റോന്റെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഷുഗർ നല്ലതാട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം പാവ് ഭാജി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാവ് ഭാജി മസാല ഇട്ട് കഴിഞ്ഞാലും നമുക്കിത് പാവ് ഭാജിയുടെ യാതൊരു ടേസ്റ്റും തോന്നില്ല. ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ തോന്നിയത് കേട്ടോ. ഇതൊരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലാണ് നമ്മൾ സെർവ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പ് പോരായെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുക്കിങ്ങിന്റെ ക്രീമാണ്, ഹെവി ആയിട്ടുള്ള കുക്കിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ക്രീം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നല്ല കട്ടിയിൽ കാഷ്യൂനട്ടും അരച്ചിട്ട് അതും ചേർക്കാട്ടോ. ലേശം തേങ്ങയും കാഷ്യൂം കൂടി അരച്ച് അതും കൂടി മിക്സ് ചെയ്താലും മതി. ഇപ്പം ഇതാ നല്ല കുറുകിയ ഒരു പരുവത്തിലായുണ്ട്. ഇതൊന്ന് കുക്കാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇതിപ്പോൾ ഒരു കറിയുടെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഈ ബ്രെഡിന്റെ കൂടെയോ ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. ഇതൊരു തിക്കായി വരുമ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത പാവ് ബണ്ണിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ചായി ഇട്ട് കൊടുക്കുന്നുള്ളൂ, മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട്. ഇതിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോൾ വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും എല്ലാ വെജിറ്റബിളും ഇതിലെ അകത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അതിന് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഗിയായി പോവും. അപ്പോൾ കറി ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് കഴിക്കേണ്ട സമയത്ത് ഇട്ടാലും മതി. കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറും ഓയിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചട്ട്പട്ട് എന്നുള്ള ഒരു സംഭവം, അതായത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഈവനിങ് സ്നാക്കോ ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം റെഡി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.